अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथंगे पुत्रन् गणपति हा तंडे कैगलाल तीर्थ ग्रंथम् हृदयेश्वरन् कृष्णन् सारधियाय पोर् हस्तिनपुरी धर्म जन्नु स्वंदम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയിൽ. മഹാഭാരത കഥാകഥനം വനപർവ്വത്തിലൂടെയാണ് നാം ഈ അക്ഷരയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പതിവ്രതോപാഖ്യാനം എന്നുള്ള രീതിയിൽ ചില കഥകൾ, കൗശികൻ്റെ കഥയൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കേട്ടു. ഇന്ന് അങ്കിരസോപാഖ്യാനത്തോടുകൂടിയ ആരംഭിക്കുന്നു. പിന്നീട് സ്കന്ദൻ്റെ കഥ, അതേപോലെ തന്നെ മഹിഷാസുരവധം, ദ്രൗപദി സത്യഭാമ സംവാദം തുടങ്ങിയവയൊക്കെയാണ് നമ്മളിന്ന് അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുധിഷ്ഠിരൻ്റെ മുമ്പിൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാർക്കണ്ഡേയ മഹർഷി, അല്ലെങ്കിൽ ലോമശമുനി. ഇവിടെ ആ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ജനമേജയൻ്റെ മുമ്പിൽ വൈശമ്പായനൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മളും കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കഥ കേട്ടുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകൾ. യുധിഷ്ഠിരൻ അഗ്നി കാടിനെ ആ തന്നിലേക്ക് ചേർത്ത് വെച്ച കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്കണ്ഡേയ മുനി അങ്കിരസ മഹർഷിയുടെയും സ്കന്ദൻ്റെയും കഥകൾ പാണ്ഡവരുടെ അടുത്ത് പറയുകയാണ്. അതേ തുടർന്ന് അങ്കിരസ് ഉഗ്രമായ തപസ്സു ചെയ്ത് അഗ്നിയേക്കാൾ പ്രഭാവമുള്ളവനായി മാറിയെന്നാണ്. ലോകത്തിന് വെളിച്ചവും ചൂടും അദ്ദേഹം കൊടുക്കാൻ തുടങ്ങി. അങ്കിരസിൻ്റെ തീക്ഷ്ണ തേജസ്സിൽ അഗ്നി പോലും അത്രയും ശക്തിയില്ലാത്തവനായി മാറി. അഗ്നി വിചാരിച്ചു, ബ്രഹ്മാവ് മറ്റൊരു അഗ്നിയെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലേ, ഇനി എനിക്ക് എങ്ങനെയാ അഗ്നി എന്ന് പറഞ്ഞ് നടക്കാൻ സാധിക്കുക. അങ്ങനെ അഗ്നി കാട് കയറി എന്നാണ്, കാട് കയറി, ചിന്തകൾ കാട് കയറി എന്ന് പറഞ്ഞതുപോലെ അഗ്നി ദാ കാട് കയറി. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് കാടിനകത്ത് ഒരാൾ ദാ താപത്തെ വർഷിക്കുന്നു. മുനിയെ കണ്ട് മുനിയുടെ കൊടും താപത്തിൻ്റെ ആ കാരണം അത്ഭുതത്തോടുകൂടി നോക്കുകയാണ് ഈ അഗ്നി. അങ്കിരസ അഗ്നിയെ അടുത്തേക്ക് വിളിച്ചു. അങ്ങക്ക് നഷ്ടപ്പെട്ട ആ സ്ഥാനമുണ്ടല്ലോ അഗ്നി എന്നുള്ള പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം, അത് എടുത്തോളൂ, ഞാൻ അഗ്നി പദവി ഒഴിയാൻ തയ്യാറാണ്. പ്രപഞ്ചത്തിൽ എനിക്ക് യശസ്സ് നഷ്ടപ്പെട്ടു, ഇപ്പോൾ അങ്ങാണല്ലോ അഗ്നി, അങ്ങ് മുഖ്യാഗ്നിയും ഞാൻ ഉപാഗ്നിയുമായിട്ട് നിൽക്കാം
എന്ന് പറഞ്ഞു. അങ്കിരസ് പറഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ അങ്ങ് എന്നെ അവിടുത്തെ ആദ്യപുത്രനായിട്ട് സ്വീകരിക്കണം എന്നാണ് അങ്കിരസിൻ്റെ അടുത്ത ആവശ്യം. അഗ്നിദേവൻ അത് സമ്മതിച്ചു. അങ്ങനെ പിന്നീട് മാർക്കണ്ഡേയ മഹർഷി പലതരത്തിലുള്ള അഗ്നികളെക്കുറിച്ചും അവരുടെ വംശമഹിമയെക്കുറിച്ചും പാണ്ഡവരോട് പറഞ്ഞിട്ടാണ് പിന്നീട് സ്കന്ദൻ്റെ ജന്മകഥ പറയണത്. ദേവാന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഉഗ്രരൂപികളായിരിക്കുന്ന അസുരന്മാരെ ദേവന്മാരെ തോൽപ്പിച്ചു ഓടിച്ചു. ഇന്ദ്രൻ വിചാരിച്ചു തങ്ങൾക്ക് ശക്തനായ ഒരു സേനാനായകനില്ലാത്തതാണ് ഈ തോൽവിക്ക് മുഴുവൻ കാരണം. നല്ലൊരു സേനാനായകനുണ്ടെങ്കിൽ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ശക്തി കുറവ് കൊണ്ടല്ല, വേണ്ടതുപോലെ ബുദ്ധി ഉപയോഗിച്ച് ആ അസുര സൈന്യത്തെ തുരത്താനുള്ള ഒരു ശേഷി ഇപ്പം ഇല്ലാതെയായി. അങ്ങനെ ദേവേന്ദ്രൻ പറ്റിയൊരു സേനാനായകൻ വേണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാനസപർവ്വതത്തിൽ വെച്ച് ഒരു സ്ത്രീയുടെ ഉറക്കമുള്ള നിലവിളി ദേവേന്ദ്രൻ കേൾക്കുന്നു. എന്നെ രക്ഷിക്കണേ, ദാ ഇവൻ എന്നെ കടിച്ചു കീറാൻ പോണു, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഉറക്ക ഉറക്ക കരയുന്നു. ഏതായാലും ഇന്ദ്രൻ അവളുടെ അരികിലേക്ക് ഓടിയെത്തി. നോക്കുമ്പോൾ അതിഭയങ്കരനായിരിക്കുന്ന കേശി എന്ന ഒരു അസുരൻ വന്ന് ഒരു കന്യകയെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. ഇന്ദ്രൻ പറഞ്ഞു, നീയെ ഇപ്പം തന്നെ ഇവിടുന്ന് മാറിപ്പോക്കൊള്ളണം, ഞാൻ വജ്രായുധധരനായിരിക്കുന്ന ദേവേന്ദ്രനാണ്, നിന്നെ ഞാൻ ഇല്ലാതെയാക്കും. ഇവളുടെ ആ അനുമതിയില്ലാതെ ഇവളുടെ സമ്മതമില്ലാതെ ഇവളെ തൊടുന്നത് തെറ്റാണ്. കേശിക്ക് ദേഷ്യം വന്നു, നീ നിന്റെ ദേവലോകത്തേക്ക് പോവുകയാണ് നല്ലത്, എന്നോട് വെറുതെ യുദ്ധത്തിന് വന്ന് തോൽക്കാൻ ഇടയാക്കണ്ട, തിരിച്ചു ഇങ്ങട്. എങ്കിൽ ഇപ്പം തന്നെ കാണാമെന്നും പറഞ്ഞ് അവിടെ യുദ്ധം ആരംഭിച്ചു. തൻ്റെ അതിഭയങ്കരമായിരിക്കുന്ന ഗദയെടുത്ത് ഇന്ദ്രനെ പ്രഹരിക്കാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ആ ഗദയെ രണ്ടായിട്ട് തകർത്തെറിഞ്ഞു. അസുരൻ അതിഭയങ്കരമായിരിക്കുന്ന പർവ്വതത്തെ ആ അവിടുന്ന് കട പുഴക്കിയെടുത്ത് ദേവേന്ദ്രനേരെ പ്രയോഗിച്ചു. ദേവേന്ദ്രൻ വജ്രം കൊണ്ട് അതിനെയും തകർത്തു. തൻ്റെ വജ്രം കൊണ്ട് കേശിയുടെ ആ ദേഹത്ത് ആഞ്ഞടിച്ചപ്പോൾ കേശി ആ പെൺകുട്ടിയെയും വിട്ട് അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. ദേവേന്ദ്രൻ ചോദിച്ചു, ദേവി ആരാണ്, എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്, ദേവിയുടെ അച്ഛൻ ആരാണ്? പണ്ടത്തെ രീതിയിലൊക്കെ അങ്ങനെയാണ് ചോദിക്കുക, ആരാണ്, എവിടത്തെ, ആരുടെ മകളാണ്, ആരുടെ മകനാണ് എന്നൊക്കെയാണ് ചോദിക്കുക. ഏതായാലും ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പ്രജാപതിയുടെ മകളായ ദേവസേനയാണ്, എൻ്റെ ജ്യേഷ്ഠത്തിയുണ്ട് ദൈത്യസേന എന്നാണ് അവളുടെ പേര്. ഒരാള് ദൈത്യസേന, മറ്റൊരാള് ദേവസേന, അല്ലേ? ഒന്ന് അസുരസേന, ഒന്ന് സുരസേന. ഏതായാലും ദേവസേന പറയുന്നു, എൻ്റെയും എൻ്റെ ഏടത്തിയുടെയും ഞങ്ങൾ രണ്ടുപേരും പല സന്ദർഭങ്ങളിലും മാനസ സരസിൽ വന്ന് കുളിക്കാറുണ്ടായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് ഈ കേശി ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രണയാഭ്യർത്ഥന നടത്താൻ തുടങ്ങി. എനിക്കൊട്ടും ഇവനെ ഇഷ്ടമായില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഏടത്തിക്ക് തോന്നി, എങ്കിൽ ഇവനെ വിവാഹം ചെയ്യാം എന്ന് തീർച്ചപ്പെടുത്തി ഏടത്തി ആ കേശിയെ വിവാഹം ചെയ്തു. ഏതായാലും എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, പക്ഷേ എന്നെ ബലാത്കാരമായി എൻ്റെ അനുമതിയില്ലാതെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഏടത്തിയുടെ ഭർത്താവ് കൂടിയായിരിക്കുന്ന കേശി. ദേവസേന തൻ്റെ ചെറിയമ്മയുടെ മകളാണ് എന്ന് മനസ്സിലാക്കി ദേവേന്ദ്രൻ. തൻ്റെ സഹോദരിയാണ്. അപ്പം ദേവസേന എന്താ ദേവേന്ദ്രനോട് പറയുന്നത്? അങ്ങ് എന്നെ സ്വീകരിക്കണം, അങ്ങയുടെ പത്നിയായിട്ട് സ്വീകരിക്കണം. ദേവേന്ദ്രൻ പറഞ്ഞു, എനിക്കൊരിക്കലും നിന്നെ പത്നിയായിട്ട് സ്വീകരിക്കാൻ സാധിക്കില്ല, നീ എൻ്റെ സഹോദരിയാണ്. പിന്നെന്താ ഒരു വഴി? വളരെ കേമനായിട്ടുള്ളൊരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക, ഒരു പുരുഷനെ ഏൽപ്പിച്ചു കൊടുക്കുക തൻ്റെ സഹോദരിയെ. അതും തൻ്റെ കർത്തവ്യമാണ്. അതും മനസ്സിലാക്കി അദ്ദേഹം സൂര്യൻ, അതേപോലെ തന്നെ ചന്ദ്രൻ, അതേപോലെ പൂർവസന്ധ്യ, മഹാസമുദ്രം, ഭൃഗു, അങ്കിരസ്, അഗ്നി, ഇതിനെയൊക്കെ കണ്ടു. ഇവർക്ക് ആർക്കെങ്കിലും തൻ്റെ ഈ സഹോദരിയെ വിവാഹം കഴിച്ചു കൊടുത്താലോ എന്ന് ആലോചിച്ചു. എങ്കിലും അദ്ദേഹത്തിന് അങ്ങോട്ട് തൃപ്തിയായില്ല. അങ്ങനെ അദ്ദേഹം ദേവേന്ദ്രൻ വേഗം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഇവൾക്ക് യോജിച്ച
ഒരു ഭർത്താവ്, അതിശക്തനായ മഹാബലശാലിയായിരിക്കുന്ന ഒരു ഭർത്താവ് അധികം വൈകാതെ ജനിക്കും. ആ ഉണ്ണി പിന്നീട് ഇവളുടെ ഭർത്താവായിട്ട് തീരുകയും ചെയ്യും. ഇപ്പം ജനിച്ചിട്ടില്ല. പിന്നീട് ആ ഉണ്ണിയുടെ ജന്മത്തെക്കുറിച്ചാണ് പിന്നീട് പറഞ്ഞത്. ഒരിക്കൽ മഹർഷിമാർ സോമഭാഗം സ്വീകരിച്ച ശേഷം മടങ്ങിപ്പോരുന്ന സമയത്ത് അഗ്നി ആ ഉഗ്രതേജസ്സുകളായിരിക്കുന്ന മുനിമാരുടെ പത്നിമാർ അവരെ കണ്ടു. അഗ്നി അഗ്നിക്ക് ഭയങ്കര ഇഷ്ടമായി, വല്ലാത്ത കാമമുണർന്നു അഗ്നിയിൽ നിന്നാണ്. ഈ സ്ത്രീകളെ വിവാഹം ചെയ്യണം, അവരുമായി ആ ശൃംഗാരലീലകളാടണം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. സ്വർണവർണ്ണത്തിലുള്ള ആ മുനിപത്നിമാർ അവരുടെ അടുത്തേക്ക് അഗ്നി ചെല്ലാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. അഗ്നിയുടെ ഉള്ളിൽ കാമാഗ്നി ജ്വലിച്ചു എന്നാണ്. പക്ഷേ പതിവ്രതകളായിരിക്കുന്ന വിപ്രപത്നിമാരെ ഒരിക്കലും തൻ്റെ ആഗ്രഹത്തിന് ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അഗ്നി ഉള്ളിൽ വല്ലാത്ത ആ മോഹം വെച്ചുകൊണ്ട് നടന്നു. ദക്ഷപുത്രിയാണ് സ്വാഹ. സ്വാഹയാണ് പിന്നീട് അഗ്നിയുടെ പത്നിയാവുന്നത്. ഏതായാലും അഗ്നിയെ ആദ്യമേ തന്നെ മോഹമുണ്ടായിരുന്നു സ്വാഹയ്ക്ക് എന്നാണ്. തൻ്റെ ആ പ്രിയപ്പെട്ട കാമുകൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് സ്വാഹ അന്വേഷിച്ചു. കാര്യം മനസ്സിലായി എങ്കിൽ അഗ്നിയുമായി ചേരാൻ ഒരു എളുപ്പവഴി അവൾ കണ്ടെത്തി. എന്താ, കാമരൂപിണിയായിരിക്കുന്ന അവള്, ഇഷ്ടമനുസരിച്ച് രൂപം മാറ്റാൻ കഴിയുന്ന അവള് ഈ മുനിപത്നിമാരുടെ സ്വരൂപം സ്വീകരിച്ച് അഗ്നിയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ സപ്തർഷിമാരിൽ ഒരാളായ അങ്കിരസിൻ്റെ പത്നി ശിവയുടെ രൂപം സ്വീകരിച്ചിട്ടാണ് ആദ്യം അഗ്നിയുടെ അടുത്തേക്ക് എന്നത്. അഗ്നിക്ക് വലിയ സന്തോഷമായി, താൻ ആഗ്രഹിച്ച പെൺകുട്ടി ഇതാ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഏതായാലും അഗ്നി പറഞ്ഞു, നിന്നെ ഞാൻ കാമിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളും അങ്ങയെ ഇതേപോലെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതാ ഞാൻ വന്നിരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ചേരാം എന്ന് പറഞ്ഞ് അവര് ദാ അഗ്നി ശിവയെ തൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു എന്നാണ്. ഏതായാലും ആ അവർ തമ്മിലുള്ള ആ ശൃംഗാരലീലകൾക്കിടയിൽ അഗ്നിയുടെ രേതസ് സ്ഖലിച്ചു എന്നും അത് ഈ പെൺകുട്ടി വേഷം മാറി വന്ന സ്വാഹ, ശിവയുടെ രൂപത്തിൽ വന്ന സ്വാഹ ഇപ്പോൾ അതെടുത്ത് ആ മറ്റൊരു വേഷം സ്വീകരിച്ചു. ഒരു പെൺ ഗരുഡനായി മാറി. ഗരുഡൻ എന്നോ പറയുക, ഗരുഡ സ്ത്രീ എന്നോ പറയാന്ന് ഇഷ്ടമില്ല. ഏതായാലും ആ സ്ത്രീ ഒരു പെൺപക്ഷിയായി മാറി അവിടുന്ന് അതെടുത്തുകൊണ്ടുപോയി നേരെ പറന്ന് ശ്വേതപർവ്വതത്തിലെത്തി അവിടുത്തെ ഹോമകുണ്ഡത്തിൽ അത് സൂക്ഷിച്ചു. ഇങ്ങനെ മറ്റുള്ള 5 മുനിമാരുടെയും മുനിപത്നിമാരുടെയും വേഷത്തിൽ സ്വാഹ വേഷം കെട്ടി. എന്നിട്ടോ ആ രേതസ് മുഴുവൻ, അങ്ങനെ 6 തവണയായിട്ട് രേതസ് അവിടെ ഹോമകുണ്ഡത്തിൽ സ്ഥാപിച്ചു. പക്ഷേ പറയുന്നു, ആ 7-ാമത്തെ മുനിപത്നിയായ അരുന്ധതിയുടെ രൂപം മാത്രം സ്വീകരിക്കാൻ സാധിച്ചില്ല എന്ന്. കാരണം എന്താ, അരുന്ധതിയുടെ ഉഗ്രമായ തപശക്തി, അതുകൊണ്ട് മാറാനായിട്ട് സാധിച്ചില്ല. സ്വാഹ എന്തു ചെയ്തു, അഗ്നികുണ്ഡത്തിൽ താൻ ശേഖരിച്ചു വെച്ച ആ രേതസ് എടുത്ത് അതിനെ തൻ്റെ തേജസ് കൊണ്ട് ഒരു പുത്രനാക്കി മാറ്റി. അതുകൊണ്ട് എന്തുണ്ടായി, 6 ശിരസ്സുകൾ. സാധാരണ ഒരാൾക്ക് ഒരു ശിരസ്, 2 കൈയ്, 2 കണ്ണ്, 2 കാല്, അങ്ങനെയാണ്. ഇത് അങ്ങനെയല്ല, 6 ശിരസ്, 12 ചെവി, 12 കണ്ണ്, 12 കൈകൾ, 1 കഴുത്ത്, 1 വയറ്, ഇങ്ങനെ സ്കന്ദൻ. ആ ഉണ്ണിക്ക് സ്കന്ദൻ എന്ന് പേരിട്ടു എന്നാണ്. അങ്ങനെ ആ സ്കന്ദൻ അതീവ ശക്തിമാനാണ് എന്നാണ്. ഒരു മഹത്തേറിയ ഒരു വില്ലെടുത്ത് ആ വില്ലുകൊണ്ട് ലോകത്തെ മുഴുവൻ കിടുകിട വറപ്പിച്ചു എന്നാണ്. തൻ്റെ കയ്യിലുള്ള വലിയ അതിമഹത്തായ ഒരു ശംഖെടുത്ത് അതങ്ങോട് ഊതിയതോടുകൂടി സകല ദിക്കുകളും പേടിച്ചു വിറച്ചു. ഒരേ സമയം എല്ലാ ദിക്കിലേക്കും നോക്കി. ആ ശബ്ദ തീക്ഷ്ണതയിൽ ലോകം മുഴുവൻ പേടിച്ചു വിറച്ചു. സ്കന്ദദേവൻ എന്നറിയപ്പെടുന്ന ആ സ്വരൂപത്തെ സകല ആളുകളും ഉപാസിച്ചു.
ഹിമവൽപുത്രനായിരിക്കുന്ന ക്രൗഞ്ചപർവ്വതത്തെ അമ്പെയ്ത് തകർത്തു. പർവ്വതത്തെ കണ്ട് മറ്റ് പർവ്വതങ്ങൾ കരയാൻ തുടങ്ങി. പർവ്വതങ്ങളുടെ നിലവിളി കേട്ടപ്പോൾ സ്കന്ദന് കൂടുതൽ ദേഷ്യം വന്നു. വേലെടുത്ത് ശ്വേതഗിരിയുടെ ഒരു കൊടുമുടി മുറിച്ചങ്ങോട് കളഞ്ഞു. പർവ്വതങ്ങളും ഭൂമിയും ആ സ്കന്ദനെ വാഴ്ത്താൻ തുടങ്ങി. സ്കന്ദൻ ജനിച്ചപ്പോൾ പലതരത്തിലുള്ള ആ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നതാണ്. ഭൂമിയിൽ ഇരമ്പലുണ്ടാവുക, അപശകുനങ്ങൾ. മുനിമാർ വിചാരിച്ചു ഇതിന് കാരണക്കാരനാരാ? അഗ്നിയും അതേപോലെ ആ ഗരുഡ പക്ഷി ഗരുഡിയുമാണ്. സ്വാഹ തൻ്റെ പുത്രനെക്കുറിച്ച് ഉള്ളിൽ അഭിമാനിച്ചു, കുറേശ്ശൊക്കെ പുറത്തേക്കും പറയാൻ തുടങ്ങി. സപ്തർഷിമാർക്ക് മനസ്സിലായി തങ്ങളുടെ പത്നിമാരാണ് ഈ അഗ്നിയുമായി ചേർന്നതെന്ന് മനസ്സിലായി. ആറ് പത്നിമാരെയും ആറ് മുനിമാരും ഉപേക്ഷിച്ചു. ഏതായാലും സ്വാഹ മുനിമാരുടെ അടുത്ത് പോയി പറഞ്ഞു, നിങ്ങളുടെ പത്നിമാരെ ഒരിക്കലും പാതിവൃത്യത്തെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, ചെയ്തത് മുഴുവൻ ഞാനാണ്, അവരുടെ സ്വരൂപം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വാമിത്ര മുനി സപ്തർഷികളവരുടെ അവരുടെ പത്നിമാർ നിരപരാധികളാണ് എന്ന് പ്രത്യേകം അറിയിച്ചു. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല, സപ്തർഷിമാര് പത്നിമാര് പിന്നീട് തിരിച്ചു സ്വീകരിച്ചില്ല എന്ന്. ദേവേന്ദ്രൻ്റെ അടുത്ത് പോയി. ദേവേന്ദ്രൻ്റെ അടുത്ത് ദേവന്മാർ പറഞ്ഞു, ഇതാ അതിഭയങ്കരനായിരിക്കുന്ന ഒരാൾ വന്നിരിക്കുന്നു. ദേവന്മാർ ദേവേന്ദ്രനോട് പറഞ്ഞു, അവനെ കൊന്നുകളയണം, അവനിപ്പോൾ വധിച്ചില്ലെങ്കിൽ അങ്ങയുടെ പദവി പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ദേവേന്ദ്രൻ പറഞ്ഞു, നമ്മൾ അവിടെ പോയി തോൽക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ദോഷമാണ്. ലോക സൃഷ്ടാവിനെ പോലും യുദ്ധത്തിൽ തകർക്കാനുള്ള ശക്തിയുണ്ട് അവന്. അവനെ നേരിടുക എന്നുള്ളത് സാധ്യമല്ല നമുക്ക്. ദേവന്മാർ പറഞ്ഞു, അങ്ങ് ഭീരുവായതുകൊണ്ടാണ്, വീര്യമില്ലാത്തവനാണ്. ദേവന്മാരെ ആലോചിച്ചു. അവരെ ലോകമാതാക്കളെ ആ സ്കന്ദനെ നിഗ്രഹിക്കാനായിട്ട് പറഞ്ഞയച്ചു. അവരും പേടിച്ചു വന്നു എന്നും. ഏതായാലും ലോകമാതാക്കൾ അവൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു, അങ്ങ് ഞങ്ങളുടെ മകനാവണം എന്ന് പറഞ്ഞപ്പോൾ സ്കന്ദൻ ശരി എന്ന് പറഞ്ഞ് ആ ചെറിയൊരു ഉണ്ണിയായി മാറി. ഈ ലോകമാതാക്കൾ ആ സ്കന്ദന് സ്തന്യം കൊടുത്തു, സ്തന്യത്തെ നൽകി എന്നാണ്. ആ മുലപ്പാൽ കുടിച്ചു. പിന്നീട് ആ സമയത്ത് സ്കന്ദന്റെ പിതാവായിരിക്കുന്ന അല്ലെങ്കിൽ പിതൃസ്ഥാനീയനായിരിക്കുന്ന അഗ്നി അവിടേക്ക് വന്നു. അങ്ങനെ സ്കന്ദൻ പിതാവിനോടും അതേപോലെ തന്നെ ലോകമാതാക്കളോടും ഒക്കെ ചേർന്ന് ലീലകൾ പലതരത്തിലുള്ള കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദേവന്മാര് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ദേവേന്ദ്രൻ വിചാരിച്ചു, എങ്കിൽ യുദ്ധത്തിന് വരാമെന്ന് വിചാരിച്ച ഐരാവതത്തിൻ്റെ പുറത്തു കയറി സൈന്യത്തോടുകൂടി വന്ന സ്കന്ദനുമായി യുദ്ധം. പക്ഷേ യുദ്ധത്തിൽ സ്കന്ദൻ്റെ ആയുധ പ്രഹരത്തിൽ ദേവസൈന്യം മുഴുവൻ ചിതറിയോടി. ദേവേന്ദ്രന് ജയിക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോൾ സൈന്യം മുഴുവൻ സ്കന്ദൻ്റെ പാദത്തിൽ വീണ് ശരണം പ്രാപിച്ചു. ദേവേന്ദ്രനോ, ദേവേന്ദ്രനൊന്നും വൃത്തിയില്ല. ദേവേന്ദ്രൻ സ്കന്ദന് നേരെ വജ്രായുധമഴിച്ചു. വജ്രായുധം സ്കന്ദൻ്റെ വലതുഭാഗത്തെ തകർത്തു എന്നാണ്. ആ ഭാഗത്ത് നിന്ന് സ്വർണ കവചവും കുണ്ടലങ്ങളുമൊക്കെ അണിഞ്ഞും കൊണ്ട് ഒരു പുരുഷൻ പുറത്തേക്ക് വന്നു. കലാഗ്നി തുല്യനായിരിക്കുന്ന അവനെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു. വജ്രം പിളർന്നപ്പോൾ ഉണ്ടായ ആ ഉണ്ണി വിശാഖൻ എന്ന് അറിയപ്പെട്ടു. വിശാഖനെ കൂടാതെ നിരവധി കുമാരന്മാരുണ്ടായി. അവരൊക്കെ വിചാരിച്ചു, വിശാഖനാണ് ഞങ്ങളുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ. വിശാഖൻ സ്കന്ദൻ്റെ സുഹൃത്തായി കന്യാപുത്ര ഗണങ്ങളോടുകൂടി അവിടെ ആടിൻ്റെ മുഖം സ്വീകരിച്ചും കൊണ്ട് അതിനിടയിൽ കളിഞ്ഞു എന്നാണ്. ഇവരുടെയൊക്കെ പിതാവ് സ്കന്ദനാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിച്ചത്. ഏതായാലും സ്കന്ദൻ്റെ ആ കുമാരിമാര് ആ സ്കന്ദനിൽ നിന്ന് തന്നെ വരം വാങ്ങി ശിശുമാതാക്കളായി മാറി. കാതി, ഹലിമ, മാലിനി, ബ്രഹ്മത, ആര്യ, പലാല, മിത്ര തുടങ്ങിയവരൊക്കെയാണ് ഇവരുടെ പേരുകളായിട്ട് പറയണത്. ആ മാതൃഗണത്തിന് സ്കന്ദൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ വീരനാണ് അജമുഖനായ നമ്മൾ പറഞ്ഞ വീരാഷ്ടകൻ. സ്കന്ദൻ്റെ ആ ബാലപ്രഭാവം കണ്ട് മുനിമാര് പോലും സ്കന്ദനെ സ്തുതിച്ചു. അവസാനം ഇന്ദ്രപദവി ഏൽക്കാൻ അപേക്ഷിച്ചു. ഇന്ദ്രൻ പറഞ്ഞു, അങ്ങ് ദേവേന്ദ്രനായി നിന്നോളൂ, അങ്ങാണ് ആ പദവിക്ക് ചേർന്നത്. സ്കന്ദം പറഞ്ഞു, എനിക്ക് ഈ ഇന്ദ്രപദവിയിലൊന്നും യാതൊരു താല്പര്യമില്ല, ഞാൻ അങ്ങയുടെ കിങ്കരനാണ്.
ഇന്ദ്രൻ സ്കന്ദനെ പേടിച്ച് പദവി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്കന്ദം വീണ്ടും പറഞ്ഞു, ഏയ്, എനിക്കും ത്രിലോകങ്ങൾക്കും ഒക്കെ രാജാവ് അങ്ങാണ്, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കാം. അങ്ങനെ സ്കന്ദൻ്റെ ആ താല്പര്യത്തോടെ അല്ലെങ്കിൽ ഔദാര്യം സ്വീകരിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ഇന്ദ്രപദവിയിൽ തുടർന്നു. സ്കന്ദനെ ദേവസൈന്യാധിപനായി അഭിഷേകം ചെയ്തു. ആ സ്കന്ദൻ്റെ തേജസ്സിനെ കുറിച്ച് ലോകം മുഴുവൻ വാഴ്ത്താൻ തുടങ്ങി എന്നും പറയുന്നു. സ്കന്ദൻ്റെ ചുറ്റും അഗ്നി അഭിമാനത്തോടുകൂടി ജ്വലിച്ചു, തൻ്റെ പുത്രൻ എന്നുള്ള ഭാവത്തിൽ. ദേവേന്ദ്രൻ ദേവസേനയെ സ്കന്ദൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതിസുന്ദരിയായി സർവാഭരണ വിഭൂഷിതയായി ദേവേന്ദ്രൻ ദേവസേനയെ മുമ്പിൽ, ആ സ്കന്ദൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, ദാ, അങ്ങ് ഉണ്ടാകുന്നതിന് മുമ്പേ അങ്ങയുടെ പത്നി പദവി ആഗ്രഹിച്ചവളാണ് ഈ പെൺകുട്ടി. ദേവസേന എന്നാണ് പേര്, ഇവളെ വിവാഹം ചെയ്യണം. അങ്ങനെ ബൃഹസ്പതിയുടെ പൗരോഹിത്യത്തിൽ സ്കന്ദൻ ദേവസേനയെ വിവാഹം ചെയ്തു എന്നും പറയുന്നു. ദേവസേനയെ വിവാഹം ചെയ്ത സ്കന്ദൻ്റെ അടുത്തേക്ക് സപ്തർഷിമാരുടെ 6 ഭാര്യമാർ, മഹർഷിമാര് ത്യജിച്ച അവർ, പക്ഷേ ആദിവൃത്യത്തിൽ അവരോട് പറഞ്ഞു, ഞങ്ങളെ ദേവതുല്യരായിരിക്കുന്ന ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു, അവർ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ്, നീ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു. സ്കന്ദം പറഞ്ഞു, നിങ്ങളെൻ്റെ അമ്മമാരാണ്, ഞാൻ നിങ്ങളുടെ മകനാണ്. അപ്പോൾ മകൻ്റെ പ്രധാന കടമ എന്താ? മാതാപിതാക്കളുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിലേ ആ പുത്രൻ എന്നുള്ള വാക്കിൻ്റെ സാർത്ഥകത വേണ്ട പോലെ ആവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്യാം എന്നും പറയുന്നു. അങ്ങനെ അതിൽ ഈ 6 പേരിൽ വിനത പറഞ്ഞു, നീയെ എൻ്റെ പിണ്ടദാതായിരിക്കുന്ന മകനാവണം, ഞാൻ നിന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സ്കന്ദൻ വിനതയെ അമ്മയായി സ്വീകരിച്ച് മറ്റ് 5 പേരെയും അവിടുന്ന് സ്വർഗലോകത്തിലേക്ക് പറഞ്ഞയച്ചു എന്നും അവിടെ പറയുന്നു. പിന്നീട് പറഞ്ഞു സ്വാഹ, തൻ്റെ പുത്രൻ്റെ അടുത്ത് പറഞ്ഞു, നീയെ എനിക്കും പ്രീതി ചെയ്യണം, ഞാൻ അഗ്നിദേവനെ മോഹിച്ചാളാണ്, പക്ഷേ എന്നെ അദ്ദേഹം സ്നേഹിക്കണില്ല, ഞാൻ അഗ്നിയോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ ആഗ്രഹം സഫലമാക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്കന്ദൻ അമ്മയുടെ ആഗ്രഹവും സഫലമാക്കി. അമ്മയുടെ ആഗ്രഹം സഫലമാവും, ഇന്നു മുതൽ ദേവന്മാർക്കും പിതൃക്കൾക്കുമുള്ള നൈവേദ്യങ്ങൾ ബ്രാഹ്മണര് മന്ത്രരൂപത്തിൽ സ്വാഹ എന്ന് ചൊല്ലിയ ശേഷം അഗ്നിയിൽ സമർപ്പിക്കും. അഗ്നി സദാ ദേവിയോടൊപ്പം, അല്ലെങ്കിൽ ദേവി സദാ അഗ്നിയോടൊപ്പം കഴിയും എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ ആ അച്ഛനും അമ്മയും തങ്ങളുടെ മകനെ പൂജിക്കുക പോലും ചെയ്തു എന്നാണ് പറയുന്നത്. ഏതായാലും പിതാമഹൻ സ്കന്ദൻ്റെ അടുത്ത് പറഞ്ഞു, പുരാന്തകനായിരിക്കുന്ന മഹാദേവൻ അങ്ങയുടെ പിതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. രുദ്രനായ അഗ്നി ഗൗരിയായ സ്വാഹയിൽ ചേർന്നുണ്ടായതാണ് അങ്ങ്. മഹാരുദ്രൻ്റെ രേതസ് ഉമാദേവിയുടെ ആ ഉള്ളിലേക്ക്, ഉദരത്തിലേക്ക് കടന്നു. ആ ബീജജാലം പർവ്വതത്തിൽ പതിച്ചു. ആ ബീജപതനത്തിൽ നിന്ന് കുട്ടികളെ ബാധിക്കുന്ന മിഞ്ചിക അമിഞ്ചികങ്ങൾ എന്നിങ്ങനെ 2 തരത്തിലുള്ള ബാധകളുണ്ടായി. ബാക്കിയുള്ളതാണ് ചെങ്കടലിലും സൂര്യരശ്മിയിലും മണ്ണിലും വൃക്ഷങ്ങളിലും എത്തിയത്. അതിൽ നിന്നാണ് അവിടുത്തെ ഭൂതഗണങ്ങൾ ആവിർഭവിച്ചത്. അതൊക്കെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. സ്കന്ദൻ ദേവസേനയോടുകൂടി മഹാദേവൻ്റെ, മഹാരുദ്രൻ്റെ ആ കൈലാസ സന്നിധിയിലേക്ക് എത്തി മഹാദേവനെ പൂജിച്ചു. മഹാദേവൻ സ്കന്ദനെ വളരെ സന്തോഷപൂർവം കെട്ടിപ്പിടിച്ചു. ആ സമയത്താണ് ദേവഗണത്തെ ദൈത്യസേന ആക്രമിക്കുന്നത്. ദേവന്മാർ പേടിച്ചോടുമ്പോൾ അസുരപ്പടയുടെ മാരകായുധങ്ങൾ ഏറ്റ് ദേവന്മാർ തകർന്നുകൊണ്ടിരിക്കെ അവിടുന്ന് യുദ്ധം വീണ്ടും ഗംഭീരമാക്കിക്കൊണ്ട് അവിടേക്ക് സാക്ഷാൽ മഹിഷാസുരൻ ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ അതിഭയങ്കരമായി ആർത്തഹസിച്ചുകൊണ്ട് മഹിഷാസുരം വന്നപ്പോൾ മേഘങ്ങൾ അതിനോളം ഉയർന്നു നിൽക്കുന്ന ആകാരം എന്നൊക്കെയാണ് പറയുന്നത്. 10,000 ദേവസൈനികർ മരിച്ചു വീണു എന്നാണ്. ഭൂമിയിൽ മഹിഷാസുര സിംഹരാജൻ
എന്ന് തന്നെ പറയണം. ചെറുമൃഗങ്ങളെ കൊന്നു തിന്നുന്നതുപോലെ ആ ദേവേന്ദ്രന്റെ സൈന്യത്തെ മുഴുവൻ തകർത്തെറിയാൻ തുടങ്ങി. ഏതായാലും സകലരും പേടിച്ച് നിൽക്കുന്നു. മഹിഷൻ എല്ലായിടത്തും വിജയിക്കുന്നു, ഇടിമുഴങ്ങുന്നത് പോലെ അട്ടഹസിക്കുന്നു. രുദ്രന്റെ രഥത്തെ പിടിച്ചു നിർത്താൻ നോക്കുന്നു. ഈ സമയത്ത് ദാ സ്കന്ദൻ ചുവന്ന പട്ടും രക്തമാലയും ഒക്കെ അണിഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നു. സ്കന്ദന്റെ ആ സ്വരൂപം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മഹിഷാസുരൻ്റെ ഉള്ളു പടച്ചു എന്നാണ്. പേടിച്ചോടാൻ തുടങ്ങി സ്കന്ദൻ. അവിടുന്ന് ദാ തൻ്റെ വേല് മഹിഷന്റെ അതിഭയാനകരമായിരിക്കുന്ന അദ്രിസമാനമായിരിക്കുന്ന പർവ്വത സമാനമായിരിക്കുന്ന ശരീരത്തിലേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. അതോടുകൂടി ആ മഹിഷ ശിരസ്, മഹിഷന്റെ തല 16 യോജന അകലെ പോയി വീണു എന്നൊക്കെയാണ് പറയണത്. അതിലൂടെ ആ തല ചെന്നങ്ങോട്ട് വീണു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവിടെ വാവഴിയുള്ള യാത്രാമാർഗം അടഞ്ഞുപോയി. അതിൽ പിന്നെയാണത്രേ ജനങ്ങൾക്ക് ഉത്തരദിക്കിലുള്ള രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയത് എന്നും പറയുന്നു. ആ വേല്, മഹിഷാസുരനെ നിഗ്രഹിച്ച വേല നിരവധി ദൈത്യന്മാരെയും കൊന്നൊടുക്കി. എന്നിട്ടോ ആ ദൈത്യന്മാരെ മുഴുവൻ തകർത്തെറിഞ്ഞു, അവരുടെ രക്തം പാനം ചെയ്തു ഈ സ്കന്ദന്റെ സൈന്യം എന്നാ പറയണത്. അല്പനേരം കൊണ്ട് ലോകം മുഴുവൻ ദൈത്യവിമുക്തമാക്കി മാറ്റി എന്നും അവിടെ സൂചിപ്പിച്ചു. കാർത്തികേയൻ എന്നറിയപ്പെടുന്ന സ്കന്ദൻ അജയ്യനായി സർവ്വദൈത്യന്മാരെയും നിഗ്രഹിച്ചു. ദേവന്മാര് സ്കന്ദന്റെ മാഹാത്മ്യത്തെ ആഘോഷപൂർവം, ആനന്ദപൂർവം, ആഹ്ലാദപൂർവം ആടാനും പാടാനും തുടങ്ങി. മാർക്കണ്ഡേയ മുനി പാണ്ഡവരോട് പറഞ്ഞു, ആ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകൃഷ്ണനും അവിടെയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കൃഷ്ണനോടൊപ്പം ആ സത്യഭാമയും പാഞ്ചാലിയും അന്തപുരത്തിലിരുന്ന് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അഞ്ചു ഭർത്താക്കന്മാരെ ഒരേപോലെ നിർത്തി പ്രീതി നേടുന്ന പാഞ്ചാലി സത്യഭാമയ്ക്ക് വലിയ അത്ഭുതമായി. ഇതെങ്ങനെയാണ് സാധിക്കണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലോകപാലന്മാരായുള്ള അഞ്ചു പേരെ എങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരുമിച്ച് നിർത്തണത്? അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഇതൊരു വലിയ വല്ലാത്ത അത്ഭുതം തന്നെയാണ്. അവർ എപ്പോഴും നിന്നിൽ വശകരാണ് അല്ലേ? നീ പറയുന്നതനുസരിച്ചാണ് അവർ ചെയ്യണത്. എന്താ അതിന് കാരണം? സ്നാനം, മന്ത്രം, ഔഷധം, വിദ്യ, ജപം, ഹോമം, ഇതിൽ എന്താണ് നീ അവർക്ക് വേണ്ടി പ്രയോഗിക്കുന്നത്? ആ രഹസ്യമൊന്ന് പറയൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ആ കൃഷ്ണനെ എൻ്റെ വരുതിയിൽ നിർത്താൻ സാധിക്കുമല്ലോ എന്നാണ്. ദ്രൗപദി പറഞ്ഞു, ഇങ്ങനൊരു ചോദ്യം എന്നോട് എന്നല്ല ആരും ചോദിക്കാൻ പാടില്ല. ദുർവൃത്തരായിട്ടുള്ള സ്ത്രീകളാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, മന്ത്രവും കൂടോത്രവും സൂത്രവിദ്യകളും ഒന്നും ആവശ്യമില്ല. സത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ പുരുഷൻ തൻ്റെ ഭാര്യയെ പേടിച്ചു എന്ന് വന്നേക്കാം. അങ്ങനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നതാണോ സുഖം? അശാന്തിയുള്ളവർക്ക് എപ്പോഴാണ് സുഖം ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ പാണ്ഡവന്മാരെ എൻ്റെ അടുത്ത് നിർത്തുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അഹങ്കാരമില്ലാതെ, കാമക്രോധങ്ങളില്ലാതെ, വ്രതശുദ്ധിയോടുകൂടി ഞാൻ പാണ്ഡവന്മാരെ ഉപചരിക്കുന്നു. അതാണ് യാതൊരു പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങളുമില്ലാതെ സൂര്യാഗ്നിതുല്യരായിരിക്കുന്ന അത്രയും തേജസ്സും ഓജസ്സുമുള്ള അവരെ ഞാൻ വിചാരിച്ചു കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു പുരുഷനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ചിന്തിക്കുകയുമില്ല. ഭർത്താവ് ഭക്ഷിക്കാതെ ഞാൻ ഭക്ഷിക്കില്ല, അദ്ദേഹം കുളിക്കാതെ ഞാൻ കുളിക്കില്ല, അദ്ദേഹം കിടക്കാതെ ഞാൻ കിടക്കില്ല, ദുഷ്ടസ്ത്രീകളുമായിട്ട് എനിക്കൊരിക്കലും സംസർഗമില്ല. എൻ്റെ ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു. ഭർത്തൃവിരഹത്തിൽ ഞാൻ വ്രതമെടുത്ത് പുഷ്പങ്ങൾ അണിയുക, ലേപനങ്ങൾ അണിയുക, അതൊക്കെ ത്യജിക്കും. ഭർത്താവ് എത്ര കോപിച്ചാലും ഞാൻ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സേവിക്കും. പതി സംശ്രയമാണ് സ്ത്രീയുടെ സനാതനമായ ധർമ്മം. ഈ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല. ഏതായാലും ആ പാഞ്ചാലി അങ്ങനെ കഴിഞ്ഞു. പാണ്ഡവന്മാരെ പാഞ്ചാലിയെ അതുപോലെ സ്നേഹിക്കുകയും ചെയ്തു. രണ്ടും ഒരേപോലെ ആവുമ്പോഴാണ് ഇത് ഏറ്റവും ധന്യമായി തീരുന്നത്. നന്മയെ ഞാൻ ഒരിക്കലും ദുഷിക്കില്ല.
കുന്തിദേവി ധരിക്കുന്ന വസ്ത്രഭൂഷാദികളെക്കാൾ കുറഞ്ഞ ആ പളപളപ്പും അല്ലെങ്കിൽ അതിൻ്റെ വിലയും ഒക്കെ നോക്കിയിട്ട് അതിനേക്കാൾ കുറഞ്ഞത് മാത്രമേ ഞാൻ ധരിക്കുള്ളൂ. സ്വസുഖം ത്യജിച്ച് അവരുടെ ക്ഷേമത്തിനാണ് ഞാൻ യത്നിക്കുന്നത്. എൻ്റെ നിധി സഞ്ചയം സമ്പൂർണമാണ്. വരുണൻ്റെ സമുദ്രം പോലെയാണ് എനിക്കെൻ്റെ ഭർത്താക്കന്മാർ. ഞാൻ എൻ്റെ പത്നിമാരെ ശുശ്രൂഷിക്കാൻ ഏറ്റവും ആദ്യം ഉണരും, ഏറ്റവും ഒടുവിൽ ഉറങ്ങുകയും ചെയ്യും. എനിക്കിതിലൊന്നും ഒരിക്കലും ഒരു വിഷമം തോന്നിയിട്ടില്ല. ഞാൻ അതിനെ ആസ്വദിച്ചും കൊണ്ട് ആനന്ദിച്ചും കൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യഭാമ വിളിച്ചു, ഹേ യാജ്ഞസേനി എന്നാണ് വിളിച്ചത്. പഞ്ചാലിയോട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു കൂട്ടുകാരി എന്നുള്ള രീതിയിൽ കൂട്ടുകാരികളോടെ എല്ലാം തുറന്നു പറയും, അങ്ങനെ ചിലതൊക്കെ ചോദിച്ചു എന്നേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണം എന്നും അവിടെ സൂചിപ്പിച്ചു. ദ്രൗപദി സത്യഭാമയ്ക്ക് ഭർത്തൃപരിചരണത്തിൻ്റെ സവിശേഷതകൾ, ആചരിക്കേണ്ടുന്ന ധർമ്മങ്ങൾ ഇതൊക്കെ വേണ്ടതുപോലെ ഉപദേശിച്ചു എന്നും പറഞ്ഞു. മാർക്കണ്ഡേയ മുനി പറഞ്ഞ ആ കഥകളൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി അവിടെ താമസിച്ചു കൃഷ്ണനും സത്യഭാമയ്ക്കുമൊപ്പം പാണ്ഡവന്മാരും അതേപോലെ പാഞ്ചാലിയുമൊക്കെ. അവസാനം ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോന്നു എന്നും അവിടെ സൂചിപ്പിച്ചു. കാന്താര സരസിൽ മഞ്ഞും വെയിലും പ്രകൃതിയുടെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അനുഭവിച്ചുകൊണ്ട് രണ്ടുമുണ്ട്, സഹിച്ചും ആനന്ദിച്ചും അവർ കഴിയുന്നു പാണ്ഡവന്മാർ. പാണ്ഡവന്മാരുടെ വൃത്താന്തത്തെ ഒരു ബ്രാഹ്മണനിൽ നിന്ന്, ഒരു ദേശാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഹ്മണനിൽ നിന്ന് അറിഞ്ഞു. ധൃതരാഷ്ട്രർക്ക് ഇപ്പോൾ വല്ലാത്ത വിഷമായി. ആ രാജകുമാരന്മാർ അനാഥരായി കാട്ടിൽ അലയുന്നു. അതിന് കാരണാരാ? താൻ തന്നെ. ധൃതരാഷ്ട്രർക്ക് വല്ലാത്ത വിഷമായി. പട്ടുമെത്തയിൽ കിടന്ന അവർ വെറും മണ്ണിൽ ഇല വിരിച്ച് കിടക്കുന്നുണ്ടാവും. സത്യത്തിൽ ഇത് ഞാൻ ചെയ്ത, ഞാൻ വരുത്തിവെച്ച വലിയൊരു ദോഷമാണ്. കഷ്ടം നോക്കൂ, അവരുടെ ആ വൃക്കോദരൻ പാഞ്ചാലി കാണുകെ തറയിൽ കിടന്നുറങ്ങണു. ആളിക്കത്തുന്ന അമർഷം കൊണ്ട് അർജുനൻ രാത്രി പോലും ഉറങ്ങണുണ്ടാവില്ല. മാതൃപുത്രന്മാരും കൃഷ്ണയും യുധിഷ്ഠിരനും ഭീമനും അവരെയൊക്കെ സുഖത്തിൽ നിന്ന് നിത്യദുഃഖത്തിലേക്ക് ഞാൻ തള്ളിയിട്ടില്ലേ? ധർമ്മപുത്രനെ പറയുന്നത് കൊണ്ട് മാത്രമാവാം ഭീമൻ തൻ്റെ എല്ലാ അമർഷങ്ങളും ഒതുക്കി അവിടെ കഴിയണത്, അല്ലെങ്കിൽ അവനെ ആക്രമിച്ചേനെ. വനവാസത്തിൻ്റെ സമയത്ത് ആ കോപം എന്താവും? കാറ്റ് അടിക്കുമ്പോൾ അഗ്നി എങ്ങനെ ജ്വലിക്കുമോ അതേപോലെ വനവാസത്തിനിടയിൽ അവരുടെ ഉള്ളിലെ ചിന്തകളാകുന്ന കാറ്റടിച്ച് ഉള്ളിലെ കോപം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ചു, കർണനും ദുശാസനനും ശകുനിയും വല്ലാത്ത ഒരു സ്വഭാവമുള്ള ആളുകളാണ്, മുൻപിൻ ചിന്തയില്ലാതെ നടക്കുന്ന ആളുകളാണ്. ആ പാച്ചിലിൽ താഴെ വീഴാതെ അടിതെറ്റി വീഴാൻ വളരെയധികം സാധ്യതയുണ്ട്. ആ മഹാഗർത്തങ്ങളിലേക്ക്, ദുഃഖത്തിൻ്റെ ദുരിതത്തിൻ്റെ ഒക്കെ മഹാദുഃഖത്തിലേക്ക്, മഹാഗർത്തത്തിലേക്ക് അടിതെറ്റി വീഴുന്ന കാര്യം അവരാലോചിക്കുന്നേയില്ല. കർമ്മഫലങ്ങൾ മാത്രമാണ് അവർക്ക് ആഗ്രഹം. അതിൽ നിന്ന് മോചനം നേടാൻ അവരാഗ്രഹിക്കുന്നില്ല. വയൽ ഉഴുതുമറിച്ച് അതിൽ വിത്തിട്ടത് കൊണ്ട് മാത്രം വിത്ത് ലഭിക്കില്ല. കാലം അനുകൂലമായി വന്നാലേ ഇതൊക്കെ സാധിക്കുള്ളൂ അല്ലേ. നല്ലപോലെ മഴ കിട്ടണം, വേണ്ട സമയത്ത് മഴ കിട്ടണം, എങ്കിലൊക്കെ അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുള്ളൂ. ജ്ഞാനികളായിരിക്കുന്ന എത്രയോ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, ഹിതോപദേശങ്ങളൊന്നും എൻ്റെ മക്കളുടെ ചെവിയിലേക്ക് എത്തിയില്ല, അവരുടെ ഹൃദയത്തിലേക്ക് കടന്നില്ല. ശകുനിയുടെ വാക്കുകളാണ് അവർക്ക് ഏറ്റവും ഗംഭീരമായിട്ട് തോന്നിയത്. എന്തൊരു കഷ്ടമാണ്! ഇതൊക്കെ ലോകത്തിൽ ചിലത് ചിലതുപോലെ സംഭവിക്കണം. കുരുവംശത്തിൻ്റെ നാശം അതിന് കാരണമായിട്ട് ഞാൻ നിൽക്കേണ്ടി വന്നില്ലേ? എൻ്റെ മൗനമല്ലേ പലപ്പോഴും പാണ്ഡവന്മാർക്ക് ഇത്രയും വലിയ ദുരിതത്തെ സമ്മാനിച്ചത്? ലോകത്തിൽ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. രാത്രി കഴിഞ്ഞാൽ പകൽ വരുന്നു, പകലിനു ശേഷം രാത്രി വരുന്നു. ഇതൊക്കെ മുൻകൂട്ടി വിധിക്കപ്പെട്ടതാണ്. പക്ഷേ ഇത് പൂർവ്വനിശ്ചയമാണെങ്കിലും ഈ പാപങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മോചനം നേടാനായിട്ട് സാധിക്കുമായിരുന്നു.
പാണ്ഡവന്മാരെ കാട്ടിൽ അലഞ്ഞിട്ടും അർജുനൻ സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നു എന്നാണ്. ഇനി പാതിരാജ്യം നൽകിയാൽ അവരുടെ വീര്യം എത്ര കണ്ട് വർദ്ധിക്കും? നോക്കൂ, ഉടലോടെ സ്വർഗം പോകി ആരെങ്കിലും തിരിച്ചു വരാൻ ആഗ്രഹിക്കുമോ? അർജുനൻ തിരിച്ചു വന്നിരിക്കണം. അവൻ സ്വർഗത്തിൽ വെച്ച് കൗരവർ കൂട്ടത്തോടെ മരണത്തിലേക്ക് വീഴുന്നത് കണ്ടിട്ടാവും തിരിച്ചു വന്നേക്കണത്. സവ്യസാചിയുടെ ഇരുകൈകൾ കൊണ്ട് വസ്ത്രമയക്കാൻ കഴിയുന്ന ആ അർജുനൻ്റെ തൻ്റെ സഹോദരപുത്രൻ്റെ ശക്തി, ആ മഹാവേഗം, അതിനെ താങ്ങാൻ തങ്ങൾക്കാർക്കും സാധിക്കുകയില്ല. ധൃതരാഷ്ട്രര് ഉറക്കുറക്കെ കരയാൻ തുടങ്ങി. ശകുനി ഇത് മനസ്സിലാക്കി, അച്ഛൻ കരയുന്നു. ദുര്യോധനനെ വിവരമറിയിച്ചു. ദുര്യോധനൻ വന്നു. പിതാവിൻ്റെ മനംമാറ്റം കർണൻ അവിടെ സാന്ത്വനിപ്പിച്ചു. ഈ പാണ്ഡവന്മാരെ മുഴുവൻ ഞാൻ ഒറ്റയടിക്കില്ലാതെയാക്കാം. ഇന്ദ്രനെപ്പോലെ അങ്ങ് ഈ ഭൂമി മുഴുവൻ ഭരിക്കും. നാല് ദിക്കിലുള്ള സർവ്വരാജാക്കന്മാരും അങ്ങയ്ക്ക് കപ്പം നൽകി കീഴ്പ്പെട്ടു നിൽക്കുന്നു. പാണ്ഡവന്മാരുടെ കൂടെയുണ്ടായിരുന്ന ലക്ഷ്മി ഇപ്പോൾ ആരെ പരിചരിക്കണത്? അങ്ങയാണ് പരിചരിക്കണത്. ഒരിക്കൽ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരനിൽ ശോഭിച്ച ഐശ്വര്യം ഇപ്പോൾ അങ്ങയിലാണ് ശോഭിക്കുന്നത്. രാജാക്കന്മാർ മുഴുവൻ അങ്ങയുടെ കൽപ്പന സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. പിന്നെന്തിനാ അങ്ങ് പേടിക്കണത് എന്നാണ്. ദൈത്യവധ വനത്തിൽ ആ പുഴയുടെ തീരത്ത് പാണ്ഡവന്മാർ ബ്രാഹ്മണരോടൊപ്പം കഴിയുന്നു എന്ന് കേൾക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഇവിടെ സൂര്യതുല്യനായിരിക്കുന്ന പരമശ്രീപൂർണനായിരിക്കുന്ന അങ്ങ് അവരെ കാണാൻ അങ്ങോട്ട് പോവുകയാണ് നല്ലത്. അങ്ങയുടെ ഐശ്വര്യ തേജസ്സിൽ പാണ്ഡവന്മാരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ അതിൻ്റെയൊക്കെ പ്രഭയില്ലാതെയായിട്ട് തീരും. സർവം നഷ്ടപ്പെട്ട് അനാഥരായി നടക്കുന്ന പാണ്ഡവന്മാർ, സർവസമൃദ്ധിയും എല്ലാ ഐശ്വര്യവും ശ്രീയുമുള്ള അങ്ങ് അവർ വിഷമിക്കട്ടെ. ശത്രുവിൻ്റെ ഐശ്വര്യം കാണുമ്പോൾ വല്ലാതെ വേദനയുണ്ടാവും ഉള്ളിൽ. ഒരുവൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ളവൻ കേമനായിട്ട് നിൽക്കുക, അത് തൻ്റെ ശത്രുവാണെങ്കിൽ പ്രത്യേകിച്ചും. മരത്തോലും ചുറ്റി കാട്ടിൽ നടക്കുന്ന അർജുനനും അതേപോലെ തന്നെ ഭീമസേനനും യുധിഷ്ഠിരനും അതിങ്ങനെ കാണുമ്പോൾ അങ്ങക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ശത്രുവിൻ്റെ ഐശ്വര്യം കാണുമ്പോൾ ഒരാൾക്ക് ദുഃഖം ഉണ്ടാവുന്നതുപോലെ ശത്രുവിൻ്റെ അധപ്പതനം കാണുമ്പോൾ, ശ്രീയും ഐശ്വര്യമൊക്കെ നഷ്ടപ്പെട്ടത് കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? അവരെ കാണുമ്പോൾ കൃഷ്ണ ആലോചിക്കും, എന്തിനാണ് ഇവരെ വിവാഹം ചെയ്തത് എന്ന് ആലോചിക്കും ഇല്ലേ? അന്ന് മഹാസഭയിൽ അവൾ നടത്തിയ വിടുവായത്തം എന്തൊക്കെയാ അവൾ അന്ന് നമ്മളെക്കുറിച്ചൊക്കെ പറഞ്ഞത്? അതിനുള്ള ഫലം, തക്ക തിരിച്ചടിയാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലാവട്ടെ. ദിവ്യാഭരണങ്ങൾ ധരിച്ച നിരവധി നാരീജനങ്ങളോടുകൂടി അവളുടെ അടുത്തേക്ക് ചൊല്ലുക. അവളുടെ മനസ്സും വല്ലാതെ തളരട്ടെ, തകരട്ടെ. കർണൻ്റെ അഭിപ്രായത്തെ ദാ ശകുനി വളരെ സന്തോഷപൂർവ്വം ശരിവെച്ചു. ഏതായാലും കർണൻ്റെ ആ വാക്കുകൾ കേട്ട് ദുര്യോധനൻ ദാ പറഞ്ഞു, കർണ നിൻ്റെ വാക്കുകൾ ഞാനിങ്ങനെ ആലോചിക്കുക, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അച്ഛൻ നമ്മളെ പാണ്ഡവന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കാൻ യാതൊരു സാധ്യതയില്ല. അവരുടെ മഹാബലത്തെക്കുറിച്ചാണ് അച്ഛന് ഇപ്പോഴും ചിന്ത. നമ്മുടെ ശ്രേയസ്സിനെ കരുതി ഒരിക്കലും അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കില്ല. ശരിയാണ്, തോലും വൽക്കലവും ചുറ്റി കാട്ടിൽ കഴിയുന്ന അവരെ കാണാൻ സത്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. കൃഷ്ണയെയും ഒന്ന് എനിക്ക് അഹങ്കാരത്തോടുകൂടി ഒന്ന് നോക്കണം. ഈ ഭൂമി മുഴുവൻ കിട്ടിയാൽ പോലും ഈ സന്തോഷം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മഹാലക്ഷ്മി നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ എന്നെ ആ ധർമ്മപുത്രനും ഭീമനും അർജുനനും ഒക്കെ ഒന്ന് നോക്കിക്കാണട്ടെ, അപ്പോഴാണ് എൻ്റെ ജീവിതം സാർത്ഥകമാവുക. പക്ഷേ വനത്തിലേക്ക് പോവാനുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ശകുനിയും ദുശാസനനുമായിട്ട് ആലോചിച്ച് ഒരു ഉപായം ആവിഷ്കരിക്കാം, അതിലൂടെ വേണം നമുക്ക് വനത്തിലേക്ക് പോവാൻ. കർണൻ ദുര്യോധൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ പിറ്റേന്ന് പ്രഭാതത്തിൽ കർണനെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെന്താ വഴി? ഈ ദ്വൈതവനത്തിൽ ഗോശാലകളുണ്ട്. ആ ഗോശാലകൾ പരിശോധിക്കുക എന്നുള്ളത് രാജാവിൻ്റെ കടമയാണ്, അങ്ങയുടെ കർത്തവ്യമാണ്. ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. ഘോഷയാത്ര രാജ്യധർമ്മമായതുകൊണ്ട്
അത് അച്ഛൻ അനുവദിക്കുകയും ചെയ്യും. കർണൻ്റെ ഈ തന്ത്രം കേട്ടപ്പോൾ ശകുനി ഉറക്കെ ചിരിച്ചു, പൊട്ടിപ്പൊട്ടി ചിരിക്കണു. ശകുനി പറഞ്ഞു, ഇത് വളരെ നന്നായിട്ടുണ്ട്, രാജാവ് അനുമതി നൽകും, നമുക്ക് ഇത് പറഞ്ഞ് അവിടെ കാട്ടിലേക്ക് പോകാം എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ദുര്യോധനാദികൾ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ അടുത്ത് എന്ന് കാര്യം ബോധിപ്പിക്കുന്നു, അതിനുള്ള അനുമതി നൽകണം എന്ന് പറയുക. അവിടെ ആ ദുര്യോധനൻ ധൃതരാഷ്ട്രരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മുമ്പ് പറഞ്ഞുറപ്പിച്ചതുപോലെ സമങ്കൻ എന്ന ഒരു പശുപാലൻ, പശുക്കളെ നോക്കണ ആള് വന്ന് രാജാവിൻ്റെ അടുത്ത് വന്ന് പശുക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയത്ത് കർണനും ശകുനിയും ഒക്കെ ചേർന്ന് പറഞ്ഞു, വനത്തിലുള്ള നമ്മുടെ ഗോശാലകളുടെ എണ്ണം, വർണ്ണം, ഇനം, നാമം ഇതൊക്കെ വേണ്ട പോലെ നമ്മൾ മനസ്സിലാക്കി രേഖപ്പെടുത്തി വെക്കണം. പശുക്കുട്ടികളെയൊക്കെ മുദ്ര വയ്ക്കണം. ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഈ കാലത്ത് തുടങ്ങിയതാണെന്നല്ലേ, പശുക്കൾക്കൊക്കെ ചില സീലൊക്കെ വയ്ക്കുക, അങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ അതൊക്കെ അന്ന് തന്നെ ഉണ്ടായിരുന്നു അത്രേ. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങയുടെ പുത്രൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കാട്ടിലേക്ക് പോവാം, അങ്ങയുടെ പുത്രന് നായാട്ട് നടത്താം, ഇതിനുള്ള അനുമതി തരണം എന്നും അവിടെ സൂചിപ്പിക്കുന്നു. ഇതനുസരിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനന് പോകാനുള്ള അനുമതി കൊടുക്കുന്നതും ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് നാളെ കേൾക്കാനുള്ളത്. ഭഗവാന്റെ കാരുണ്യം അതിന് വഴിയായിത്തീരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത്പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സാദരം, സവിനയം, ഭക്തിപുരസരം സമർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സർവോപരി ശ്രീകൃഷ്ണപാദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് സമർപ്പിക്കുന്നു. ഹരേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.